ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള് ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ കർക്കിടക മാസാണല്ലോ അപ്പോൾ ഈ മാസത്തില് ഉലുവ കഞ്ഞി മരുന്നു കഞ്ഞി ഉലുവ പിഴിഞ്ഞത് ഇങ്ങനെയൊക്കെ കഴിക്കുന്നവരാണല്ലോ നമ്മളിൽ പലരും അപ്പോ ഉലുവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അത്രയും ബെനിഫിറ്റാണ് കേട്ടോ ഉലുവ ഇത് ഷുഗറിനെ കുറയ്ക്കാൻ ചീത്ത കൊളസ്ട്രോൾ കുറയാന് അയണ് ഫൈബർ കണ്ടൻറ്റൊക്കെ ധാരാളമുണ്ട് അതുപോലെ നടുവേദന വാദ സംബന്ധമായ അസുഖങ്ങൾ നമുക്കുണ്ടാകുന്ന ഗ്യാസ് അസിഡിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ദഹനത്തിൻ്റെ പ്രശ്നം അതിലുപരി പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് ഇത് ലേഹമായിട്ടും കഞ്ഞി പിന്നെ ഉലുവ പിഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ അത്രയും ഔഷധ ഗുണമുള്ളതാണ് ഇതൊക്കെ പണ്ട് കാലത്തേ ഉണ്ടാക്കി വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഞാനിതാ ഈ കപ്പിന് ഒരു കാൽ കപ്പാണ് കേട്ടോ എടുത്തത് ഒരു നാല് ടേബിൾ സ്പൂൺ ഉലുവൊക്കെ ഉണ്ടാവും ഇത് ഇത്ര ഉണ്ടാവിയാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അത് കുതിർന്ന് വന്നാൽ തന്നെ നല്ലോണം ഉണ്ടാവും എന്നിട്ടിത് ഇതാ ഞാനൊരു എട്ട് മണിക്കൂറൊക്കെ അത് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് വെള്ളം നല്ല വെള്ളം ഒഴിക്കുന്ന മുന്നേറ്റ് തന്നെ ഇതാ നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ കഴുകിയിട്ട് ഇതാ നല്ല വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ ഇത് കുതിർത്താൻ വെക്കുക ഇനിയിപ്പോൾ എട്ട് മണിക്കൂറായതിന് ശേഷം ഞാനത് കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു നാല് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം കേട്ടോ ഇനിതാ അതിലേക്ക് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നാലച്ചെടുത്തോണ്ട് കേട്ടോ ഞാൻ കുറച്ച് പൊടിയും ഇതൊക്കെയാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാലൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചിട്ട് പാലൊക്കെ എടുക്കുക ഇപ്പോൾ ഇതാ ഞാൻ ഈ പാലൊക്കെ അവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ശർക്കരപ്പാൻ ഇതാ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഉലുവയും ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതാ അതൊക്കെ ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളവും ഉലുവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഇതാ ഉലുവൊക്കെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ വെള്ളം ഇല്ലാത്ത പോലെ ഉണ്ടാവും കേട്ടോ അത് നമ്മളിതാ ഇങ്ങനെ അരിപ്പേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആ വേവിച്ചെടുത്തതിലുള്ള വെള്ളം കുറച്ചതിൻ്റെ മുകളിലൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം കേട്ടോ ഞാൻ ഈ ചണ്ടി ഇതിലേക്ക് ഇടണില്ല അരിച്ചിട്ട് എടുക്കുകയാണ് ഇതിപ്പോൾ അരിച്ചെടുത്തതിന് ശേഷമുള്ള അതിൻ്റെ ചണ്ടി കേട്ടോ അപ്പം ഇത് ഞാൻ അതിലേക്ക് ഇടണില്ല ഇത് വെച്ചിട്ടുള്ള ഒരു ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ കാണിക്കുക കേട്ടോ ഇതാ ഇതാണ് കേട്ടോ ഞാൻ അതിൽ നിന്ന് അരിച്ചെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അതുപോലെ ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇതാ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ മുഴുവൻ തേങ്ങാപ്പാലും ഈ സമയം ചേർത്തിട്ടില്ല കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി നോക്കുകയാണ് ഇനി ഞാനിതാ ഒരു അരിപ്പ വെച്ചിട്ട് അതിലൂടെ ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ശർക്കര പാനിയും ഞാനിപ്പോൾ മുഴുവൻ ചേർക്കണില്ല ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മധുരമൊക്കെ ഒന്ന് നോക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടതാ കേട്ടോ ഞാൻ തേങ്ങാ പാലെടുക്കാനും വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചിയില്ല ആ സമയത്ത് രണ്ട് ഏലക്കായും കൂടെ ചേർത്തിരുന്നു എനിക്ക് ഏലക്കായൻ്റെ ഫ്ലേവർ ഇതിൽ വന്നപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റായിട്ട് തോന്നി നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനിയിപ്പോൾ താ ഞാൻ മുഴുവൻ തേങ്ങാപ്പാലും അതുപോലെ ശർക്കര പാനിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കല്യാണത്തിൻ്റെ കുറേ മുന്നേ സ്കൂളിലൊക്കെ പഠിച്ച് ഇനി ആ സമയത്ത് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് കുടിക്കാനൊന്നും തരൂല കേട്ടോ കുടിക്കാൻ അപ്പം പറ്റൂല പറഞ്ഞിട്ട് എന്താ ഊര ഉറയ്ക്കുന്നോ അങ്ങനെയൊക്കെ പറയും എനിക്ക് ഇതിനെക്കുറിച്ച് വല്ലാണ്ടൊന്ന് പറഞ്ഞ് തരാറില്ലട്ടോ അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്